നമസ്തേ. പ്രകൃതിയോട് ഏറെ അടുത്തു നിൽക്കുന്നവയാണ് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും. അത്തരത്തിൽ കാവുകളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊച്ചു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദേവീക്ഷേത്രമാണ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. വിജനമായ ഒരു പ്രദേശത്തിന് നടുവിലായി ചുറ്റും നിറയെ മരങ്ങളാൽ സമ്പന്നമായ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിന് തെക്കുഭാഗത്തായി നിരവധി ആമകളുള്ള ഒരു ആമക്കുളവുമുണ്ട്. കാഴ്ചയിൽ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ലഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേഡടുക ഗ്രാമപഞ്ചായത്തിലെ ബേഡകം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാല് തൃക്കൈകളിലെ ശംഖ്, ചക്രം, വില്ല്, അമ്പ് എന്നീ ദിവ്യായുധങ്ങൾ ധരിച്ച് കിരീടമണിഞ്ഞ് മഹിഷാസുരന്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന രൂപത്തിലുള്ള ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹിഷാസുര മർദ്ദിനിയായിട്ടാണ് അടുക്കത്ത് ഭഗവതിയെ ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹിഷാസുരനെ വധിച്ച ദേവിക്ക് മഹർഷിമാർ ബഹുമാന പുരസ്സരം സ്ഥാനം നൽകി ആരാധിച്ച പുണ്യസങ്കേതങ്ങളിലൊന്നാണ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. അടുക്ക എന്നു പേരുള്ള ആദിവാസി സ്ത്രീ പുല്ലുവെട്ടാൻ പോയ സമയത്ത് ഭഗവതി വിഗ്രഹം കണ്ടെത്തുകയും കാമലോൺ തറവാട്ടിൽ വിവരമറിയിക്കുകയും തുടർന്ന് അവിടെ ക്ഷേത്ര നിർമ്മാണം നടത്തിയെന്നും അങ്ങനെയാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം. സാമന്തന്മാരുടെ കുലപരദേവതയായിരുന്നു ശ്രീ അടുക്കത്ത് ഭഗവതി. കവയനാട്ടായി രവാൻ എന്ന സ്ഥാനപ്പേരോടുകൂടിയ മലയാളത്ത് കാമലോൻ എന്ന സാമന്തന്മാരുടെ അധീനതയിലായിരുന്നു കവയനാട് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബേടകം പ്രദേശവും ഇവിടുത്തെ ക്ഷേത്രങ്ങളും. പിന്നീട് സാമന്ത കുടുംബക്കാർക്ക് സന്താനമില്ലാതെ ശയിക്കാനിടയായ സാഹചര്യത്തിൽ ഈ ക്ഷേത്രം അടുക്കത്ത് വാര്യർ എന്ന കുടുംബത്തിൻ്റെ അധീനതയിലായി. സന്താനമില്ലാതായ സാമന്ത കുടുംബക്കാർ ബല്ലാൾ കുടുംബത്തിൽ നിന്നും ഒരു ബല്ലാൾ സ്ത്രീയെ ദത്തെടുക്കുകയും അതിലുണ്ടായ സന്തതി പരമ്പരകൾ നായന്മാരുടെ സമ്പ്രദായം സ്വീകരിച്ച് തങ്ങളുടെ പൂർവികരുടെ സ്ഥലമായ ബേടകത്ത് എത്തിച്ചേരുകയും പ്രബലന്മാരായി വാഴുകയും പിന്നീട് അടുക്കത്ത് വാര്യർ കുടുംബത്തിൽ നിന്നും ക്ഷേത്രഭരണം ബേടകം കാമലോൻ വലിയ വീട് തറവാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മഹിഷാസുര മർദ്ദിനി സങ്കല്പത്തിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അടുക്കത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ത്വക്കു രോഗങ്ങൾക്ക് പരിഹാരമായി ഈ ക്ഷേത്രത്തിലെ ആമകൾക്ക് നിവേദ്യ ചോറ് നൽകിയാൽ മതി എന്നാണ് വിശ്വാസം. മറ്റൊരു പ്രത്യേകത എരുമപ്പാലാണ് ഭഗവതിക്ക് നിവേദിക്കുക എന്നുള്ളതാണ്. ധാരാളം ആമകളുള്ള കുളമായതിനാൽ ആമക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. കുളത്തിന് നടുവിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ കൂർമ്മത്തിന്റെ പ്രതിഷ്ഠയും കാണാം. കടുത്ത വേനലിൽ കുളം വറ്റുമ്പോൾ ആമകളെല്ലാം അപ്രത്യക്ഷമാകും. എന്നാൽ വീണ്ടും മഴക്കാലമാകുമ്പോൾ അവ മടങ്ങി വരികയും ചെയ്യും. ആമ നിവേദ്യം എന്ന പേരിൽ ഒരു പ്രത്യേക വഴിപാട് ഈ ക്ഷേത്രത്തിലുണ്ട്. കുളത്തിലിറങ്ങി കുടത്തിൽ വെള്ളം കോരി എല്ലാ ഭക്തർക്കും കൂർമാവതാര വിഗ്രഹത്തിൽ അഭിഷേകം നടത്താമെന്ന മറ്റൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. തലമുടി കൊഴിയുന്നതിന് ഈർക്കിൽ ചൂൽ സമർപ്പിക്കുന്ന വഴിപാടുമുണ്ട് ഇവിടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.